ഞാൻ പറയാം. കാലിക്കറ്റ് സർവകലാശാലയുടെ ചട്ടമാണ്, അതിലെ ഒരു സെക്ഷനിലെ ഫോർ, ക്ലോസ് ഫോർ, ഫോർ സ്റ്റുഡൻസ് നോമിനേറ്റഡ് ബൈ ദ ചാൻസലർ, വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ ഹ്യൂമാനിറ്റീസ്, വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സയൻസ്, വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സ്പോർട്സ്, ആൻഡ് വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ ഫൈൻ ആർട്സ്. ഇതിനകത്ത് ലിസ്റ്റ് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്? അല്ല, അത് ശുപാർശ ഗവർണർ ചാൻസലർ എങ്ങനെയാ? ഏത് ശുപാർശയുടെ കാര്യം? ചാൻസലർ എങ്ങനെയാ തീരുമാനിക്കുന്നത്? സർവകലാശാലയോട് ചോദിക്കും, ആ സർവകലാശാലയിലെ ഈ നാല് ഏത് നിയമത്തിൽ എങ്ങനെയാ എഴുതിയേക്കുന്നത്? ചാൻസലർ നിയമം ഹസ്കർ ഉണ്ടാക്കുന്ന നിയമമാണ്. ചാൻസലർ ഹസ്കർ പറയുകയാണ്, അല്ലെങ്കിൽ കബഡി നിർത്തിയാണോ തീരുമാനിക്കുന്ന ഇക്കാര്യം? ചാൻസലർ സർക്കാർ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വി സി കബഡി നടത്തുമോ? സർക്കാരല്ലല്ലോ വി സി കബഡി മേഖലയിൽ, ഈ മേഖലയിൽ പ്രാമുഖ്യം ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുക്കുന്നത്. വി സി കബഡി നടത്തിയിട്ടാ? അപ്പൊ വി സി കബഡി നടത്തുമോ? കാലിക്കറ്റ് സർവകലാശാല വി സി ആണോ കബഡി നടത്തുന്നത്? വി സി കൺസൾട്ടേഷൻ വിത്ത് ദി അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, കോടതിയിൽ ഇപ്പൊ പോയത് എന്തിനാ? കോടതിയിൽ പോയപ്പോ അല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, കോടതിയിൽ പോകുന്ന സമയത്ത് ഇതാ ഞങ്ങൾ ഇത് ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി ഇത് റദ്ദ് ചെയ്യണമായിരുന്നു. കോടതി റദ്ദ് ചെയ്ത് എന്തുകൊണ്ടാ? കോടതി ഇപ്പൊ സ്റ്റേ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ ശ്രീ ഹസ്കർ? കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ നാല് വിദ്യാർത്ഥികൾ അതിൽ പാർട്ടിയല്ല. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളോട് അവരുടെ മെറിറ്റ് എന്താണ്, കാര്യം എന്താണെന്നുള്ളത് ചോദിക്കുന്നു. അത് നോക്കിയതിനു ശേഷം ഈ വിദ്യാർത്ഥികൾ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഗവർണർ തിരുത്തപ്പെടും, അല്ലെങ്കിൽ ചാൻസലർ തിരുത്തപ്പെടും. പക്ഷേ ചാൻസലർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്, ഒരു സെക്കൻഡ്, ചാൻസലർ ഇങ്ങനെ ഒരു ലിസ്റ്റിൻ പ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു നിയമമെങ്കിൽ അപ്പൊ തന്നെ കോടതി ഇത് റദ്ദ് ചെയ്തേനെ. കാരണം അവർ പറയും ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ജസ്റ്റിസ് വയലേഷൻ വരും. എന്തായാലും ഇപ്പൊ സ്റ്റേ കിടക്കില്ലേ ആ മാറ്റം, ഹിയറിംഗ് വരട്ടെ. അതിന്റെ ഹിയറിംഗ് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അക്കാര്യം മനസ്സിലാവും. ചാൻസലർക്ക് അങ്ങനെ പരമാധികാരമൊന്നുമില്ല സർവകലാശാല. സർവകലാശാല എപ്പോഴും ഓട്ടോണമസ് ബോഡിയായിരിക്കണം. ആ ഓട്ടോണമസ് ബോഡിക്ക് വേണ്ടിയിട്ടാണ് വിവിധ മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി ഇതര പ്രവർത്തകരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരും ഒക്കെ ആയി സെനറ്റിൽ. തൊഴിലാളികളൊന്നുമില്ല, ഇൻഡസ്ട്രി മേഖല എന്ന് പറയുന്ന സമയത്ത് സി പി എം സർക്കാർ ഇവിടെ ഉള്ള സമയത്ത് ടൈറ്റാനിയത്തിലെ തൊഴിലാളി യൂണിയന്റെ നേതാവിനെ വെച്ചിട്ടുണ്ടോ? അല്ല, ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ സി പി എം എന്തുവാ വരുന്നത്? തൊഴിലാളി യൂണിയന്റെ നേതാവ് സാർ ശ്രീ ഹാസ്കർ നേതാവാണോ ഇൻഡസ്ട്രി എക്സ്പെർട്ട്, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനല്ല, ഇൻഡസ്ട്രി എക്സ്പെർട്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ ആ ഇൻഡസ്ട്രിയിലെ അനുഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ്. നമ്മുടെ അപ്പൊ വിദ്യാർത്ഥി നേതാവിനും അങ്ങനെ പറ്റത്തില്ലേ? എസ് എഫ് ഐക്കാരനും കെ എസ് യുക്കാരനും എ ബി വി പി കാരനും എങ്ങനെയാണെങ്കിൽ ഒരുപോലല്ലേ? അതെന്ത് എന്ത് ന്യായത്തിലാണ് അത് തെരഞ്ഞെടുക്കപ്പെടുന്നത്? ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എന്നല്ല, ചാൻസലറെ പോലെ അങ്ങനെ കബഡി നിരത്തി എടുത്തൊന്നും അല്ലല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങള് ചെയ്താൽ അത് ട്രൗസർ അല്ലെ? ചാൻസലർ ചെയ്യുന്നത് ഞങ്ങള് ചെയ്താൽ ട്രൗസർ, മറ്റേതാണെങ്കിൽ വള്ളിക്കളസർ. ചാൻസലർ ചെയ്തതെല്ലാം അല്ലെങ്കിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നത് ചില വൈകാരികമായ ചില അടുപ്പങ്ങൾ തോന്നുന്നതുകൊണ്ടാ ശ്രീതിന്. അല്ലല്ല, ഒരു സെക്കൻഡ്, അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇത് വൈകാരികമായ അടുപ്പത്തിന്റെ പ്രശ്നമല്ല. നോക്കൂ, ഇത് കാര്യം അറിയാതെ സംസാരിക്കുന്നതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷക്കാർക്ക് മൊത്തത്തിലുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഗവർണർ ക്രിമിനൽസ് എന്നീ പിള്ളേരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങളാണ് എന്ന്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇവരെ മുഖ്യമന്ത്രിയാണല്ലോ പോലീസ് വകുപ്പിന്റെ മന്ത്രി, പോലീസ് അദ്ദേഹത്തിന്റെ പോലീസ് കേരള പോലീസ് ഇവരെ ചാർജ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ വകുപ്പ് വെച്ചിട്ടാണോ അല്ലയോ? ക്രിമിനൽ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ പ്രവൃത്തി നടത്തുന്ന ആൾക്കാരെയാണോ? എങ്കിൽ അവരെ ക്രിമിനൽ എന്നാണോ? ഇവർ ഒരു സെക്കൻഡ് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കും. ചാൻസലർ കൂടിയായ എന്നെ അതിനെന്താ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ആളിനെ പിന്നെ മിഖായൽ ഗോർബച്ചോവ് എന്ന് വിളിക്കാൻ പറ്റൂ? ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളിനെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ മിഖായൽ ഗോർബച്ചോവ് എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ അവരെ ക്രിമിനൽ എന്നാ വിളിക്കുക? ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിനെതിരായ കുറ്റമാണ്, ഗുരുതരമായ കുറ്റമാണ് എന്ന് നമ്മുടെ പോലീസ് തന്നെയല്ലേ പറയുന്നത്? അപ്പൊ അത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് കണ്ട് അവർക്ക് ജാമ്യം കൊടുത്തില്ല സാർ. അവർക്ക് ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? ഗവർണർക്കെതിരെ സമരം ചെയ്താൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി ആവുമോ? അല്ലല്ലോ, അവര് ചെയ്ത ആക്ടിവിറ്റി സമരം ചെയ്തതിനല്ലോ കേസാണോ? ചില്ലടിച്ചു പൊളിച്ചതിനല്ലേ? ഇല്ല, നശിപ്പിച്ചതിനാണോ? 75,000 രൂപയുടെ ആ വാഹനത്തിന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സാർ? കരിങ്കൊടി ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ 75,000 രൂപയുടെ മെയിന്റനൻസ് വരുമോ? ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ എത്രയോ കരിങ്കൊടി കാണിച്ചു, ആ ബസ്സിന് നവകേരള കെ ബസ്സിന് എന്തെങ്കിലും രീതിയിലുള്ള മെയിന്റനൻസ് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, അവര് ചെല്ലു തല്ലിപ്പൊളിച്ചില്ല, ഇത് ചില്ല് തല്ലിപ്പൊളിച്ചത് കൊണ്ടാണ് അല്ലേ?
വണ്ടി വണ്ടി തല്ലി പൊളിച്ചുകൊണ്ട് 75,000 രൂപയുടെ മെയിന്റനൻസ് വന്നു. ആ 75,000 രൂപയുടെ മെയിന്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാ? സർക്കാർ തന്നെയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണോ? അല്ലയോ, അത് ചക്ക വീണിട്ടൊന്നും അല്ലല്ലോ ആ ചില്ല് പൊളിഞ്ഞത്. അതിനെ ക്രിമിനൽസ് എന്ന് വിളിക്കാമോ? പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ അത്? നേതാവ് പ്രകടിപ്പിക്കേണ്ടത്. പിന്നെ അതിനെന്താ പറയുന്നത്? ഗാന്ധി മാർഗം എന്നാണോ പറയുന്നത്? അല്ല, വിശുദ്ധന്മാരാണ് വിശുദ്ധന്മാർ. ഞാൻ ചോദിക്കുന്നത് ഗവർണറുടെ വാഹനം എന്റെ സ്ത്രീത്തെ, അദ്ദേഹം ഒരു വിശുദ്ധ പശു എന്നും അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ അദ്ദേഹം വിശുദ്ധ പശു ആവണ്ട സാർ. ഞാൻ പറയുന്നത് ശ്രീ ഹാസ്കർ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ല. താങ്കൾ കേൾക്കുന്നത് അദ്ദേഹം നാഗ്പൂരിന്റെ ഓർഡർലിയാ. അതായിക്കോട്ടെ, നാഗ്പൂരിന്റെ അദ്ദേഹം അല്ല. ഒരു സെക്കൻഡ്, അദ്ദേഹം നാഗ്പൂരിന്റെ ഓർഡർലി ആവണമെന്നില്ല ശ്രീ ഹാസ്കർ. ഒരു സെക്കൻഡ്, അദ്ദേഹം നാഗ്പൂരിന്റേതല്ല. അദ്ദേഹം അമിത്ഷായുടെ പോക്കറ്റിൽ കിടക്കുന്ന ആളാന്നും കരുതിക്കോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതുകൊണ്ട് അദ്ദേഹം അമിത്ഷായുടെ പോക്കറ്റിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാഹനം പോയി തല്ലിപ്പൊളിക്കാൻ പറ്റുമോ? അഥവാ അങ്ങനെ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലാതിരിക്കുമോ? എന്നാൽ ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ മിഖായൽ ഗോർബച്ചോവുമായിരുന്നു വിളിക്കുക, അങ്ങനെ വിളിക്കാം. ഒരു കറുത്ത ബാനർ കിട്ടിയാൽ അദ്ദേഹം പ്രകോപിതനാവണം. ഞാൻ ചോദിക്കുന്നത് ഗവർണറുടെ കാര്യമാണോ പിണറായി വിജയന്റെ കാര്യമാണോ പറയുന്നത്? നിങ്ങൾ കേരളം മുഴുവൻ കറുത്ത ബാനർ, കറുത്ത കുടികൾ, കറുത്ത ബാനറും UDFഉം കോൺഗ്രസും ഒക്കെ കണ്ടിട്ടുണ്ട്. കോവിഡ് സമയത്ത് കറുത്ത മാസ്ക് പോയ ആൾക്കാർ നീല മാസ്കും മഞ്ഞ മാസ്കും കൊടുത്ത പോലീസാണ്. 2-3 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കോവിഡ് സമയത്ത് കറുത്ത മാസ്ക് ഇട്ട് പോയ ആൾക്കാർക്ക് അത് അഴിപ്പിച്ചിട്ട് മഞ്ഞയും നീലയും കളർ മാസ്ക് കൊടുത്ത ആൾക്കാർ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പോലീസെ പിടിച്ചു മാറ്റി. സീറ്റ് കണ്ടല്ലേ എന്ത് കഷ്ടമാണ്.